ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ബീഫ് കൊണ്ട് ഇടിയർച്ചിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളത് പണ്ട് കാലം മുതലേ നമ്മൾ ഇടിയർച്ചി ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ബീഫ് മേടിക്കുമ്പം ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചിട്ട് അത് നമ്മൾ ഓരോ പീസും കെട്ടിത്തൂക്കി അടുപ്പിൻ്റെ തറയിൽ ഇങ്ങനെ പോകൊള്ളിക്കാനായിട്ട് വയ്ക്കും. അത് ഉണങ്ങിയതിന് ശേഷം കുറേ ദിവസം എടുക്കും ഉണങ്ങാനായിട്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മളത് ഇടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. ബീഫ് വേവിച്ചിട്ട് പൊടിച്ചാണ് എടുക്കുന്നത് ഇടിയർച്ചിയായിട്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കൊടുക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇടിയർച്ചി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഇടിയർച്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ ബീഫ് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് പൊടി പോലെ അരക്കണമെങ്കിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെറുതായിട്ട് അരച്ചാൽ മതിയാകി അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വെന്ത ബീഫെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നു, നന്നായിട്ട് പൊഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനെടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അതിലേക്ക് നമ്മുടെ ഇടിയർച്ചി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് 2 കഷ്ണം വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചെറുതായിട്ട് കളർ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തോരം നേരം ഇളക്കി നന്നായിട്ട് നല്ല ക്രിസ്പി പോലെ വരുന്നോ അതിനനുസരിച്ച് രുചിയും കൂടി വരും. അങ്ങനെ നമ്മുടെ ഇടിയർച്ചി റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണിത്. അപ്പോൾ പിള്ളേർക്കത് കഴിക്കാനും വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത് കഴിക്കുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വീടുകളിൽ എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കുക. ബീഫ് കൊണ്ടുള്ള ഇടിയർച്ചി ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബീഫ് ഇഷ്ടമല്ലാത്തവർക്കും ഇത് എങ്ങനെ ഇടിയർച്ചി കഴിക്കുമ്പോൾ ബീഫിനോടൊരു ഇഷ്ടം കൂടി കൂടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിലെ പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.